നമ്മളതില് ഡബിൾ ലൈൻ ഇട്ടിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡബിൾ ലൈനിൽ കൂടെയാണ് നമ്മൾ ഈ ബ്ലാക്ക് കളർ അടിക്കുന്നത്. നമുക്കൊന്ന് തിരിച്ചു നോക്കാം. നോക്കിയാൽ നമുക്ക് അറിയില്ലോ അല്ലേ. കുറച്ച് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കിതിൽ എങ്ങനെയാ വെച്ചാൽ പെയിന്റ് ഒരുപാട് ചിലവുണ്ട് അല്ല. ഗണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴുകാം, കഴുകി കളയണം. നമ്മൾ അടുത്ത കളർ അടിക്കുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ, ഗ്രീൻ കളർ. നമുക്ക് അടിച്ചു നോക്കാം. ഇക്കറൊക്കെ നമ്മൾ വലിച്ചെടുക്കുന്നതാണ്. സ്റ്റിക്കർ ഗ്രീനിൻ്റെ അവിടെ ഒന്ന് സ്റ്റിക്കർ ഗ്രീൻ അവിടെ ആയിട്ടുണ്ടെങ്കിൽ വെച്ചാൽ അവിടെ നിന്നൊക്കെ വലിച്ചെടുക്കുക. അത് വാ സ്റ്റിക്കർ അങ്ങനെ ഓരോന്ന് വരാനായിട്ട് വലിച്ചെടുത്തിട്ട് അടുത്ത ലീഫൊക്കെ നമ്മളിങ്ങനെ ഇതേപോലെ വലിച്ചെടുക്കും. അടുത്ത ലീഫുകളൊക്കെ ഗ്രീൻ കളർ വരുന്നിടത്തൊക്കെ നമ്മൾ ആദ്യം ഇങ്ങനെ വലിച്ചെടുക്കാം, എന്നാൽ എളുപ്പമായി. സ്റ്റിക്കർ മൊത്തം അങ്ങനെ വലിച്ചെടുക്കും ഗ്രീൻ കളർ വരുന്നിടത്തൊക്കെ. അപ്പൊ
ഇപ്പോ നമ്മൾ ഗ്രീൻ കളർ അടിക്കല് കഴിഞ്ഞു ആദ്യം ബ്ലാക്ക് അടിച്ചു പിന്നെ ഗ്രീൻ അടിച്ചു ഇനിയിപ്പോൾ നമ്മൾ റോസാപ്പൂവിനാണ് അടിക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിൽ കളർ അടിക്കാം ഞാൻ ഇവിടെ റെഡ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അടിയല്ലേ ഇപ്പം നമ്മൾ എന്താ റെഡ് കളർ എടുത്തു നമ്മൾ അടിച്ചു നോക്കാം എന്താ ഷെയ്ഡ് കയറ്റിയെടുക്കുക പിന്നെ കവറെന്ന് പറയാൻ നമ്മൾ വലിച്ചെടുക്കണം അതല്ല നമ്മൾ ഓരോന്ന് ഓരോന്ന് വലിച്ചെടുക്കാൻ പാടുള്ളൂ നമ്മുടെ ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് സൗണ്ട് ലേശം കുറവാണ് അപ്പോൾ നമുക്കത് കളർ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഇല്ല പക്ഷെ എന്നാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ അതാ നമ്മൾ ആ റെഡ് കളർ വീണ്ടും അടിക്കുകയാണ് ഒരാളും നമ്മൾ ഷെയ്ഡിങ് കൊടുക്കാം നമ്മൾ കുറച്ചൊരു ഭംഗി ഉണ്ടാവും കാണാൻ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ഏത് കളർ വേണം കൊടുക്കാം അങ്ങനെ നമുക്ക് പൂവിൻ്റെ കളറിങ് കഴിഞ്ഞു കാണു പൂവിൻ്റെ കളറിങ് ആണ് തോന്നി ഇത് നമുക്ക് നാല് പുറം കോട്ടിങ് അല്ല ഇതിൻ്റെ ഉള്ളിലത്തൊക്കെ ചെറിയ ചെറിയ ചക്ക നമ്മൾ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തതൊക്കെ എടുക്കാം ഇത് നമുക്ക് നാല് പുറത്ത് ഔട്ടേന് ഇതൊക്കെ എടുക്കുക ഔട്ടൊക്കെ ഇതൊക്കെ എടുക്കുക ഇതേത് സ്റ്റിക്കർ ലേശം ഗമ്മി ഗമ്മ കണ്ണീരുള്ള വില കൂടുതലായതുകൊണ്ട് നമുക്ക് വലിച്ചെടുക്കാനും കണ്ട ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്രാവശ്യം വന്ന സ്റ്റിക്കർ അങ്ങനെ നമ്മൾ ഇത് മാറ്റാൻ കഴിയില്ല അതല്ല എന്നാലും കുഴപ്പമില്ല കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതിൽ